പ്രിയമുള്ളവരെ ൾവനാടൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണ ഒരു നെഹ്റു ക്വിസ് ആണ് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലേക്ക് ഉപയോഗിക്കാവുന്ന സമഗ്രമായ ഒരു നെഹ്റു ക്വിസ് ക്വിസിലേക്ക് കടക്കാം ചോദ്യം നമ്പർ ഒന്ന് ജവഹർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം രത്നം ചോദ്യം നമ്പർ രണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ആൻഡ് ഓട്ടോബയോഗ്രാഫി ചോദ്യം നമ്പർ മൂന്ന് ഏത് വർഷമാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് ചിത്രത്തിൽ നെഹ്റു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലിയുടെ കൂടെ നിൽക്കുന്ന ചിത്രമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സത്യപ്രതിജ്ഞ ചടങ്ങാണ് ചിത്രത്തിൽ കാണുന്നത് ചോദ്യം നമ്പർ നാല് രാഷ്ട്രീയത്തിൽ എൻ്റെ പിൻഗാമി നെഹ്റു ആണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ഗാന്ധിജി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ശാന്തി വനം ചോദ്യം നമ്പർ അഞ്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്കായി അഞ്ച് വർഷം കൊണ്ട് തീരുന്ന പ്രവർത്തന പരിപാടി ആസൂത്രണം ചെയ്തത് ആണ് ഈ പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതികളിൽ തുടക്കത്തിൽ കൃഷിക്കായിരുന്നു പ്രാധാന്യം ചോദ്യം നമ്പർ ഏഴ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നെഹ്റുവിന് ലഭിക്കുകയുണ്ടായി ഏതാണ് ഈ അവാർഡ് ഉത്തരം ഭാരതരത്ന ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം അണക്കെട്ടുകൾ ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന ദിവസമാണ് ചിത്രത്തിൽ കാണുന്നത് ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് നെഹ്റു ആണ് പതിനേഴ് വർഷം ഇരുന്നൂറ്റി എൺപത്താറ് ദിവസം എങ്കിൽ രണ്ടാം സ്ഥാനം ആർക്കാണ് ഉത്തരം ഇന്ദിരാഗാന്ധി പതിനഞ്ച് വർഷവും മുന്നൂറ്റമ്പത് ദിവസവും ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ലോക ശിശുദിനം യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്നാണ് ഉത്തരം നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശ പ്രമേയം പാസ്സാക്കിയ വർഷം കൂടിയാണ് ഇത് ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് ജയിലിൽ വെച്ച് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം പിന്നീട് പുസ്തകമായി മാറി ഈ പുസ്തകത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ പന്ത്രണ്ട് കേരളത്തിൽ നടക്കുന്ന ഏത് കായിക നെഹ്റു ട്രോഫി വിജയികൾക്ക് സമ്മാനിക്കുന്നത് ഉത്തരം വള്ളംകളിക്ക് നെഹ്റു ട്രോഫി വള്ളംകളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നെഹ്റു ട്രോഫി വള്ളംകളി പുരസ്കാരം സമ്മാനിക്കുന്ന നെഹ്റുവിൻ്റെ ചിത്രം കാണാം ആലപ്പുഴ പുന്നമടക്കായിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ആദ്യ ദിനാഘോഷത്തിൽ നെഹ്റു ദേശീയ പതാക ഉയർത്തിയത് എവിടെ വെച്ചാണ് ഉത്തരം ചെങ്കോട്ടയിൽ വെച്ച് ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ വെച്ച് ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഉത്തരം ഗാന്ധിജിയുടെ മരണത്തെ ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് പഠനശേഷം നെഹ്റു എന്ത് തൊഴിലാണ് സ്വീകരിച്ചത് ലണ്ടനിലെ ഹാരോ സ്കൂൾ ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇന്നർ ടെമ്പിൾ സ്കൂൾ എന്നീ സ്കൂളിലാണ് നെഹ്റുവിടെ പഠനകാലം ചെലവഴിച്ചത് പഠനശേഷം അദ്ദേഹം എന്ത് തൊഴിലാണ് സ്വീകരിച്ചത് ഉത്തരം വക്കീൽ അലഹാബാദ് ഹൈക്കോർട്ടിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്ന നെഹ്റുവിൻ്റെ ചിത്രമാണ് ആ കാലത്തെ ചിത്രമാണ് കാണുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് നെഹ്റു അന്തരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തേഴ് നെഹ്റു അന്തരിച്ച വാർത്തയുള്ള ദ ടൈംസ് ഓഫ് ഇന്ത്യ പത്രമാണ് ചിത്രത്തിൽ കാണുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ് നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഉത്തരം ആധുനിക ഇന്ത്യയുടെ ശില്പി നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ നെഹ്റുയെക്കുറിച്ചുള്ള രണ്ട് കാർട്ടൂണുകളാണ് കാണുന്നത് ആർ കെ ലക്ഷ്മണൻ വരച്ച രാജീവ് ഗാന്ധിക്കൊപ്പം നെഹ്റു നിൽക്കുന്നു തൊട്ടപ്പുറത്ത് ഇന്ദിരയുടെ മക്കളായ രാജീവും സഞ്ജയ് ഗാന്ധിയും ഒരുമിച്ചുള്ള നെഹ്റുവിൻ്റെ ചിത്രം ഇന്ത്യയിൽ ആദ്യ ശിശുദിനം ആഘോഷിച്ചെന്നാണ് ക്വസ്റ്റൻ നമ്പർ പതിനെട്ട് ശിശുദിന സ്റ്റാമ്പുകളാണ് ചിത്രത്തിൽ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് നവംബർ പതിനാല് നെഹ്റു മരിച്ച ആ വർഷം തന്നെ ക്വസ്റ്റൻ നമ്പർ പത്തൊമ്പത് നെഹ്റുവിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് ആരാണ് ചിത്രത്തിൽ അതിൻ്റെ ഒരു കുളുവുണ്ട് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി ക്വസ്റ്റ് നമ്പർ ഇരുപത് നെഹ്റുവിന് മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരാണ് ഈ ചിത്രത്തിൽ നെഹ്റുവിന് മുമ്പ് മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആൾ ആരാണ് ഉത്തരം ഡോക്ടർ ബാബ സാഹിബ് അംബേദ്കർ ഇന്ത്യ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ അംബേദ്കർ സിനിമയിൽ രണ്ടായിരത്തിൽ ജബ്ബാർ പട്ടേലിൻ്റെ അംബേദ്കർ സിനിമയിൽ മമ്മൂട്ടിയാണ് അംബേഡറായി അഭിനയിച്ചത് അതിൻ്റെ പോസ്റ്ററാണ് കാണുന്നത് നമ്പർ ഇരുപത്തൊന്ന് നെഹ്റു ജനിച്ച സ്ഥലം അലഹാബാദാണ് അദ്ദേഹം ജനിച്ച തീയതി ഏതാണ് നെഹ്റു ജനിച്ച വീടാണ് ചിത്രത്തിൽ കാണുന്നത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നവംബർ പതിനാല് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോകളാണ് ചിത്രത്തിൽ ഇരുപത്തിരണ്ട് ഇംഗ്ലണ്ടിലെ പഠനശേഷം അലഹാബാദിൽ ബാരിസ്റ്ററായി ചേർന്ന നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഏതു സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ചേരുന്നത് ഉത്തരം ബാങ്കിപ്പൂർ സമ്മേളനം ഇരുപത്തിയേഴാമത്തെ കോൺഗ്രസ് മീറ്റിംഗ് നടന്ന ബാങ്കിപ്പൂരിൽ അതിൽ ഡോക്ടർ രഘുനാഥ് നരസിംഹ ആയിരുന്നു കോൺഗ്രസിൻ്റെ ആ മീറ്റിംഗിലെ പ്രസിഡന്റ് നെഹ്റുവിൻ്റെ ജീവിതത്തിലെ സുപ്രധാന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കമല നെഹ്റുവിനെ അദ്ദേഹം വിവാഹം കഴിച്ചത് ഈ വർഷമാണ് മറ്റൊന്ന് കോൺഗ്രസിൽ ഒരു പ്രധാന വ്യക്തിയെ അദ്ദേഹം കണ്ടുമുട്ടിയതും ഈ വർഷമായിരുന്നു ആരായിരുന്നു ആ വ്യക്തി ഉത്തരം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ലഖ്നൌ കോൺഗ്രസ് മീറ്റിലാണ് നെഹ്റു ഗാന്ധിജിയുമായി കണ്ടുമുട്ടിയത് അതിന്റെ ഓർമ്മയ്ക്കായി ഇറക്കിയ തപാൽ സ്റ്റാമ്പം കവറുമാണ് ഗാന്ധിജിയുടെ പേരിലുള്ള തപാൽ സ്റ്റാമ്പം കവറുമാണ് ചിത്രത്തിൽ കാണുന്നത് നമ്പർ ശ്രീനിവാസ് അയ്യങ്കാരും നെഹ്റുവും മറ്റൊരു ദേശീയ നേതാവും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് എന്ന സംഘടന സ്ഥാപിച്ചത് ശ്രീനിവാസ് അയ്യങ്കാർ നെഹ്റു മറ്റൊരാളും ചേർന്ന് സൈമൻ കമ്മീഷനെതിരെയായിരുന്നു ഈ ഇൻഡിപെൻഡൻസ് ലീഗ് ഫോർ ഇന്ത്യ ലീഗിൻ്റെ ആദ്യത്തെ സമരം ആ സംഘടന സ്ഥാപിക്കാൻ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമനായ പ്രശസ്തനായ വ്യക്തി ആരാണ് ശ്രീനിവാസ് അയ്യങ്കാരുടെ ചിത്രമാണ് വലതുവശത്ത് കാണുന്നത് ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുത്തുള്ള ചിത്രമാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ആരാണ് ഇന്ത്യയെ നിർബന്ധിച്ച് രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കാളിയാക്കിയതിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ പതിനേഴിന് ഗാന്ധിജിയുടെ ആഹ്വാനത്തിലാണ് വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് ഒന്നാമനെ അറസ്റ്റ് ചെയ്തോടുകൂടി ഒക്ടോബർ മുപ്പത്തൊന്നിന് ആണ് രണ്ടാമനായത് നെഹ്റുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മൂന്നാമത് വ്യക്തി സത്യാഗ്രഹം നയിച്ചത് ബ്രഹ്മദത്തായിരുന്നു ചോദ്യം ഒന്നാമൻ ആരായിരുന്നു എന്നാണ് അദ്ദേഹമായിരുന്നു ഭൂദാന പ്രസ്ഥാനവും ആരംഭിച്ചത് ഉത്തരം വിനോബ ഭാവേ ഉത്തരം ആചാര്യ വിനോബ ഭാവെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റിൽ എ ഐ സി സി സമ്മേളന യോഗത്തിൽ നെഹ്റു ഒരു സുപ്രധാന പ്രമേയം അവതരിപ്പിച്ചു എന്താണ് പ്രമേയം ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ നെഹ്റു ഒരു സുപ്രധാന പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അവതരിപ്പിച്ചു എന്തായിരുന്നു ആ പ്രമേയം ഉത്തരം ക്വിറ്റ് ഇന്ത്യ തൊട്ടടുത്ത ദിവസം വന്ന പത്രമാണ് കാണുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിൻ്റെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് കാണുന്നത് ക്വസ്റ്റൻ നമ്പർ ഇരുപത്തി നെഹ്റുവിൻ്റെ പ്രശസ്തരായ സഹോദരിമാർ വലതുഭാഗത്ത് കാണുന്നത് പ്രശസ്ത എഴുത്തുകാരിയായ സഹോദരി കൃഷ്ണ ഹുദിസിംഗാണ് മൂത്തവർ മഹാരാഷ്ട്ര ഗവർണറും യു എൻ അസംബ്ലി അധ്യക്ഷയുമായി വനിതാ അധ്യക്ഷയുമായ വ്യക്തിയാണ് അവരുടെ പേരെന്താണ് വലതു അവരുടെ ചിത്രമാണ് കാണുന്നത് ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ് വിജയലക്ഷ്മിയും കൃഷ്ണാ ഹുദിസിംഗും ഒന്നിച്ചുള്ള ചിത്രമാണ് നമ്പർ അഹമ്മദ് നഗർ കോട്ടയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് തുടങ്ങി വെറും മാസം കൊണ്ട് നെഹ്റു പൂർത്തിയാക്കിയ പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണ് ഉത്തരം ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയെ കണ്ടെത്തൽ നെഹ്റുവിനും ഇന്ദിരയ്ക്കും വിജയലക്ഷ്മി പണ്ഡിറ്റിനുമൊപ്പം നിൽക്കുന്ന പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ ക്വസ്റ്റൻ നമ്പർ മുപ്പത് നെഹ്റു അന്താരാഷ്ട്ര അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ നേടിയ വ്യക്തിയാണ് നെഹ്റുവിനോടൊപ്പം ചിത്രത്തിൽ നിൽക്കുന്നത് ആരാണ് ഇദ്ദേഹം ആദ്യത്തെ നെഹ്റു അവാർഡ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ യൂതാൻഡാണ് ഉത്തരം ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ഇദ്ദേഹം അതിർത്തി ഗാന്ധി എന്ന പേരിലും അറിയപ്പെടാറുണ്ട് ഖാൻ ഖാൻ അബ്ദുൽ നമ്പർ ആദ്യ കേരള മന്ത്രിസഭയ്ക്കൊപ്പം നെഹ്റു നിൽക്കുന്ന ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഫോട്ടോ ഇ എം എസ് വി ആർ കൃഷ്ണയ്യർ മുണ്ടശ്ശേരി മാഷ ഒക്കെ കാണാം മന്ത്രിസഭയിലെ മന്ത്രി മന്ത്രിമാരായിരുന്നവരെല്ലാം അവിടെ ഒരു വനിതയും കാണാം ഇവർ ഈ അടുത്ത കാലത്താണ് അന്തരിച്ചത് ആരാണിത് ഈ ഫോട്ടോയിൽ നെഹ്റുവിനോടൊപ്പം നിൽക്കുന്ന ആദ്യ കേരള മന്ത്രിസഭയിൽ ഒരു വ്യക്തിയെ കൂടി ഒരു സ്ത്രീയെ കൂടി കാണാം അവർ ഈ അടുത്താണ് മരിച്ചത് ആരാണിത് ഉത്തരം കെ ആർ ഗൗരിയമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മരണപ്പെട്ട കെ ആർ ഗൗരിയമ്മ നെഹ്റു കേരള സന്ദർശത്തിനെത്തുമ്പോൾ സ്വീകരിക്കുന്ന മന്ത്രിമാരുടെ കൂട്ടത്തിൽ കെ ആർ ഗൗരിയമ്മയും കാണാം മുപ്പത്തിരണ്ട് നെഹ്റു ആദ്യകാലത്ത് ഏത് തൂലിക നാമത്തിലാണ് രചനകൾ നടത്തിയിരുന്നത് ഉത്തരം ചാണക്യ നെഹ്റുവിൻ്റെ ആദ്യകാല കൃതികളിൽ അദ്ദേഹം ചാണക്യ എന്ന പേരാണ് ഉപയോഗിച്ചിരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിമൂന്ന് നെഹ്റു ചിൽഡ്രൻസ് പാർക്ക് പലയിടത്തും ഉണ്ട് ഇന്ത്യയിലെ പ്രസിദ്ധമായ നെഹ്റു ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് മ്യൂസിയം എവിടെയാണ് ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന നെഹ്റു ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് മ്യൂസിയം എവിടെയാണ് ഉത്തരം കൊൽക്കത്തയിൽ ചോദ്യ നമ്പർ മുപ്പത്തിനാല് അദ്ദേഹത്തിൻ്റെ ജഡം എപ്പോഴും ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഇടയിൽ തൂങ്ങി നിൽക്കും ആരെ പറ്റിയാണ് നെഹ്റു ഇത് പറഞ്ഞത് ഉത്തരം ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് തുക്കിക്കൊല്ലപ്പെട്ട ധീര രക്തസാക്ഷിയായ ഭഗത് സിംഗിനെ കുറിച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ ആ ക്രൂരമായ വധചിഷയുടെ വാർത്തയുമായി വന്ന പത്രമാണ് ചിത്രത്തിൽ മുപ്പത്തഞ്ച് ഏഷ്യാവൻകിരയിലെ രാജ്യങ്ങൾ ഒട്ടാകെ പങ്കെടുക്കുന്ന കായിക മാമാകത്തിന് പേര് നിർദ്ദേശിച്ചത് നെഹ്റുവാണ് ഈ കായിക മാമാകത്തിന്റെ പേരെന്താണ് അതുമായി ബന്ധപ്പെട്ടിറങ്ങിയ സ്റ്റാമ്പാണ് ചിത്രത്തിൽ കാണുന്നത് ഉത്തരം ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ഗെയിംസ് ജക്കാർത്തിയിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസ് ഹാങ്കോലാണ് നടന്നത് ആറ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഏത് പുരസ്കാരത്തിന് വേണ്ടിയാണ് നെഹ്റുവിൻ്റെ പേര് പതിനൊന്ന് തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ഉത്തരം സമാധാനത്തുള്ള നോബൽ സമ്മാനം ചോദ്യ നമ്പർ മുപ്പത്തേഴ് ലോക ശിശുദിനം നവംബർ ഇരുപതാകാനുള്ള ആശയം ആദ്യമായി ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം വി കെ കൃഷ്ണമേനോൻ നമ്പർ മുപ്പത്തെട്ട് ഇന്ത്യയുടെ ഭാവി ഭരണഘടന സംബന്ധിച്ച് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ് ഉത്തരം മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനായിരുന്നു മോത്തിലാൽ നെഹ്റു നമ്പർ മുപ്പത്തൊൻപത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കളിൽ ലാൽ ബാൽ പാൽ എന്ന പേരിൽ അറിയപ്പെട്ട മൂന്ന് പേരുണ്ടായിരുന്നു ബാൽ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലകൻ പാൽ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്രപാൽ ഇതിൽ ലാൽ ആരായിരുന്നു ഉത്തരം ലാല ലജ്പറായ് മൂന്ന് പേരും ചേർന്നിരിക്കുന്ന ചിത്രമാണ് കാണുന്നത് ചോദ്യം നമ്പർ ഇരുപത് ഇന്ത്യയുടെ പല ഭാഷ മതം വർഗം വർണ്ണം ഭൂപ്രകൃതി സംസ്കാരം ഇവയെയും ഐക്യത്തെയും കാണിക്കാൻ നെഹ്റു അവതരിപ്പിച്ച ഒരു പ്രയോഗമുണ്ട് വളരെ പ്രശസ്തമായി നമ്മളെല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം എന്താണത് ഉത്തരം നാനാത്വത്തിൽ ഏകത്വം ചോദ്യ നമ്പർ നാൽപ്പത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നവംബർ പതിനാലിന് നെഹ്റു അലഹാബാദിലാണ് ജനിച്ചത് അലഹാബാദിൻ്റെ പുതിയ പേരെന്താണ് ഉത്തരം പ്രയാഗ്രാജ് രാജ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനാറ് മുതലാണ് പുതിയ പേര് നിലവിൽ വന്നത് അക്ബർ ചക്രവർത്തി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിലാണ് അലഹാബാദ് നഗരം സ്ഥാപിച്ചത് ഇന്ന് ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഏഴാം സ്ഥാനം നിൽക്കുന്ന നഗരമാണ് അലഹാബാദ് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനമാണ് അലഹാബാദ് അഥവാ പ്രയാഗരാജ് കോസാമ്പി എന്നായിരുന്നു വേദകാലത്ത് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് കൗരവരാജ്യമായിട്ട് മൗര്യ ഗുപ്ത മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകേന്ദ്രമായിരുന്നു പ്രയാഗരാജ് സിറ്റി ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥലമാണിത് അതായത് നെഹ്റുവും ശാസ്ത്രിയും ഇന്ദിരയും രാജുവും ഉൽസാരിലാൽ നന്ദയും ബി പി സിംഗും ചന്ദ്രശേഖറും ഒക്കെയായിട്ട് ബന്ധമുള്ള നഗരമാണ് ഒക്കെ ആയിട്ടുള്ള നഗരമാണ് പ്രയാഗരാജ് നമ്പർ നാൽപ്പത്തിരണ്ട് ദേശീയ പ്രസ്ഥാനവുമായും കുടുംബവുമായും അടുത്തിടപഴകുന്ന ഈ വ്യക്തിയുമായി നെഹ്റു ചേർന്ന് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയുമായി പിന്നീട് അദ്ദേഹം അവരെല്ലാവരും അവരെല്ലാവരുംപാടും ഒരുമിച്ച് നിൽക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോ ആണത് നെഹ്റുവിൻ്റെ കൂടെ ആ വ്യക്തി കൂടിയുണ്ട് ആ വനിത കൂടിയുണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പേരെന്തായിരുന്നു ഉത്തരം ഹോം റൂൾ ലീഗ് അവനിത ആനി ബസന്റാണ് ചിത്രത്തിൽ ആനി ബസിനെയാണ് കാണുന്നത് ചോദ്യം നമ്പർ നമുക്കറിയാം ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ രംഗപ്രവേശനം ചെയ്തത് ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഒരു സുപ്രധാന സമരത്തിലൂടെയാണ് നെഹ്റുവിൻ്റെയും വരവ് ഏത് സമരമാണ് നെഹ്റുവിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശന സമരമായിട്ട് കണക്കാക്കുന്നത് ഈ സമരമാണ് ഏതാണിത് ഉത്തരം പ്രതാപ്ഗഢ് കിസാൻ മാർച്ച് ഉത്തർപ്രദേശിൽ നടന്ന പ്രതാപ്ഗഡ് കിസാൻ മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപതിൽ നമ്പർ നാൽപ്പത്തിനാല് നെഹ്റു ആകെ ഒൻപത് വർഷം അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഉത്തരാഖണ്ഡിൽ പണിത നെഹ്റു കിടന്ന ഈ ജയിൽ ഇന്നൊരു ഒരു സ്മാരകമാണ് ഇവിടെ നെഹ്റുവിൻ്റെ ഒരു വാർഡുണ്ട് നെഹ്റു വാർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഫെബ്രുവരി പതിനാലിൽ ഇവിടെ വെച്ചാണ് നെഹ്റു തൻ്റെ ആത്മകഥ പൂർത്തിയാക്കിയത് ആത്മകഥ പൂർത്തിയാക്കിയതും കൂടി ഈ ജയിലിൽ വെച്ചിട്ടാണ് ഈ വാർഡിൽ വെച്ചിട്ടാണ് ഈ ജയിലിൻ്റെ പേര് എന്താണ് നെഹ്റു വാർഡ് എന്നൊക്കെ ഒരു വാർഡ് ഇപ്പോൾ അവിടെ ഓർമ്മയ്ക്കായിട്ട് നിലനിർത്തിയിട്ടുണ്ട് ആ ജയിലിൻ്റെ പേരെന്താണ് ആ ജയിൽ ജയിലദേഹം പിന്നീട് സന്ദർശിച്ചതിൻ്റെ ചിത്രമാണ് കാണുന്നത് വാർഡിൻ്റെ ചിത്രവും കാണാം ഉത്തരം അൽമോറ ജയിലാണത് അൽമോറ ജയിൽ ചോദ്യം നമ്പർ നാൽപ്പത്തഞ്ച് ഗാന്ധിജി ഫിലിമിൽ നെഹ്റു ആയിട്ട് അഭിനയിച്ച ആളാരാണ് റിച്ചാർഡ് അറ്റൻബറോവിൻ്റെ ഗാന്ധി സിനിമയിൽ നമുക്കറിയാം ബെൻ കിങ്സിലിയാണ് ഗാന്ധിജിയായിട്ട് അഭിനയിച്ചത് നെഹ്റുവായിട്ട് അഭിനയിച്ചത് ആരാണ് ഉത്തരം റോഷൻ സീത് നെക്സ്റ്റ് ചോദ്യ നമ്പർ നാൽപ്പത്തി ആറ് ലഖ്നോ അടിസ്ഥാനമാക്കി നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ആരംഭിച്ച പത്രം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ നെഹ്റു ആരംഭിച്ച പത്രം ലഖ്നോ ആയിരുന്നു അതിൻ്റെ കേന്ദ്രം ഉത്തരം നാഷണൽ ഹെറാൾഡ് നമ്പർ നാൽപ്പത്തെട്ട് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ശില്പി നമുക്കറിയാം അംബേഡ്കറാണ് ഇദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ശങ്കറിൻ്റെ കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ ഒരു കാർട്ടൂൺ കാണുക നെഹ്റു അംബേഡ്കറോട് ഭരണഘടനയുടെ കരട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടൊക്കെ അതിന് വേഗം പോരാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കൊണ്ടുള്ളൊരു കാർട്ടൂണാണ് ഈ വ്യക്തിയെ അതായത് അംബേഡ്കറെ പരാമർശിക്കുന്ന ഒരു തമിഴ് സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങി വളരെയധികം പ്രസിദ്ധമായ സിനിമ കഴിഞ്ഞ വർഷം ഏതാണ് ആ സിനിമ ഉത്തരം ജയ് ഭീം ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് നമ്പർ നാൽപ്പത്തൊമ്പത് ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് എഴുപത്തൊന്ന് തൊണ്ണൂറ്റൊമ്പതുകളിൽ യുദ്ധങ്ങൾ ഉണ്ടായി അതായത് ഇപ്പോഴും തുടർന്നാണ് ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് പല വർഷങ്ങളിൽ യുദ്ധങ്ങളുണ്ടായി ചൈനയുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഒരു സുപ്രധാനമായ ഉടമ്പടി നമ്മളുണ്ടാക്കി ഇന്ത്യ ചീന ഭായി ഭായി എന്ന് വിളിച്ചു പറഞ്ഞു എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയുമായി യുദ്ധമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നെഹ്റു ചൈനീസ് പ്രധാനമന്ത്രി ചൌവൻലായുമായിട്ട് ഒപ്പിട്ട ഉടമ്പടി എന്താണ് ഈ ഉടമ്പടിയൊക്കെ ഒപ്പിട്ടിട്ടും ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തമാശ ഉത്തരം പഞ്ചശീൽ തത്വങ്ങൾ ചോദ്യം നമ്പർ അമ്പത്തൊന്ന് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഉത്തരം ഉത്തരവും അമ്പത്തൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ചോദ്യ നമ്പർ അമ്പത്തിരണ്ട് നേരത്തെ ചൈനയുമായുള്ള സംഘർഷത്തെപ്പറ്റി പറഞ്ഞല്ലോ ചോദ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ പ്രമുഖനായൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും സംരക്ഷണം നൽകിയാണ് പെട്ടെന്ന് യുദ്ധം തുടങ്ങാൻ കാരണം ചൈനയുമായി പെട്ടെന്ന് യുദ്ധം തുടങ്ങാൻ കാരണം ചൈനയിലെ ഒരു വ്യക്തിയെ നമ്മൾ സംരക്ഷിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഏതാണ് ആ വ്യക്തി ഉത്തരം ദലയിലാമ്മ ദലയിലാമ്മയെ അഭയാർത്ഥിയായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ചാന്തിലാഹിരുടെ പ്രശസ്തമായൊരു കാർട്ടൂൺ കൂടിയും കാണാം ചോദ്യം നമ്പർ അൻപത്തി മൂന്ന് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ജയിലിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തുകളാണ് നെഹ്റു എഴുതിയ കത്തുകൾ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് ഉത്തരം അമ്പാടി ഇക്കാവമ്മ അമ്പാടി ഇക്കാവമ്മയാണ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകം അൻപത്തിനാല് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ നടന്ന നാലാം കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായത് നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് അത് എവിടെ വെച്ചാണ് നടന്നത് ഉത്തരം പയ്യന്നൂർ നെഹ്റു കേരളത്തിലേക്ക് സന്ദർശനം നടത്തിയതിൻ്റെ ഒരു ബോട്ട് യാത്രയുടെ ചിത്രമാണ് കാണുന്നത് പയ്യന്നൂർ സമ്മേളനത്തിലാണ് നെഹ്റു അധ്യക്ഷനായത് അലഹബാദിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തുന്ന പ്രധാനപ്പെട്ട ഉത്സവം ഏതാണ് നെഹ്റു ജനിച്ച സ്ഥലമാണ് അലഹാബാദ് നമുക്കറിയാം ഉത്തരം കുംഭമേള കുംഭമേള നാല് നഗരങ്ങളിൽ വച്ചാണ് നടത്താറ് ഹരിദ്വാർ നാസിക് ഉജ്ജയിൻ പ്രയാഗ് ചോദ്യ നമ്പർ അമ്പത്താറ് നെഹ്റുവിൻ്റെ വല്ലയായ ഒരു മലയാളിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെ ബ്രിട്ടീഷ് സ്ഥാനപതിയും അറുപത്തിരണ്ട് വരെ യു എൻ സ്ഥാനപതിയും അമ്പത്തി മുതൽ അറുപത്തിരണ്ട് വരെ നെഹ്റു മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രിയുമായിരുന്നു നോൺ അലൈൻ അലൈൻമൂ്മെൻ്റ് അതായത് ചേരിചേര പ്രസ്ഥാനം അതിലും നെഹ്റുവിൻ്റെ കൂടെ പങ്കാളിയായി ആരാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്മാരകവും മ്യൂസിയൊക്കെ ആയിട്ടുള്ള ചിത്രമാണ് കാണുന്നത് ഉത്തരം വി കെ കൃഷ്ണമേനോ വി കെ കൃഷ്ണമേനോ ഫിഡൽ കാസ്റ്റോ നെഹ്റു എന്നിവർ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് കാണുന്നത് കൃഷ്ണമേനോ മ്യൂസിയം കോഴിക്കോടാണുള്ളത് അമ്പത്തേഴ് നെഹ്റു കുടുംബപ്പേരിനോട് ഗാന്ധി ചേർക്കാൻ കാരണക്കാരനായ വ്യക്തി ഈ ചിത്രത്തിലുണ്ട് ആരാണ് ഇദ്ദേഹം നെഹ്റു കുടുംബപ്പേരിനോട് ഗാന്ധി ചേർക്കാൻ അതായത് ഗാന്ധിജി എന്ന നാമം നെഹ്റുവുമായിട്ട് ശരിക്കും ബന്ധമൊന്നുമില്ല പക്ഷേ നെഹ്റുവിൻ്റെ പിന്തുടർച്ച പിൻതലമുറക്കാര് പിന്നീട് ഗാന്ധിജി എന്ന പേര് വരാൻ തുടങ്ങി പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ അതിനൊക്കെ കാരണമായ ഒരാൾ ഈ ചിത്രത്തിലുണ്ട് നെഹ്റുവിൻ്റെ കുടുംബപ്പേരിൻ്റെ കൂടെ ഗാന്ധി വരാൻ കാരണക്കാരനായ വ്യക്തി ഈ ചിത്രത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഫിറോസ് ജഹാംഗീർ ഗാന്ധി ഗാന്ധിയാണ് ഗാന്ധിയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വാനറ എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കി സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തു നാല്പത്തിരണ്ടിലാണ് നെഹ്റു നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരയെ ജഹാംഗീർ ഗാന്ധി കല്യാണം കഴിച്ചത് ഗാന്ധി എന്ന പേര് മാറ്റിയത് പിന്നീട് നമ്മുടെ മഹാത്മാഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഫിറോസ് ഗാന്ധി അന്തരിച്ചത് അൻപത്തെട്ട് ഏത് അണക്കെട്ടിൻ്റെ ഉദ്ഘാടന സമയത്താണ് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകളെന്ന് നെഹ്റു പ്രഖ്യാപിച്ചത് ഈ ചോദ്യം നേരത്തെ ചോദിച്ചാണ് ഉത്തരം ബക്രാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ബക്രാനങ്ങൾ നടക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് അൻപത്തൊമ്പത് എ മേരിയെ വത്തൻ കെ ലോ ലോകോ എന്നൊരു ഗാനമുണ്ട് അത് നെഹ്റു ഒരിക്കൽ അത് കേട്ടിട്ട് കരഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറിന് രാംലീല മൈതാനം ഡൽഹിയിൽ വെച്ചിട്ട് പ്രദീപിൻ്റെ വരികൾ അതായത് നമ്മുടെ ഈ പാട്ട് പ്രശസ്തമായ ഒരു ഗായിക പാടി ആ ഗായിക പാടുന്ന ചിത്രം തന്നെയാണ് കാണുന്നത് ആരാണത് എ മേരിയെ വത്തൻ കെ ലോഗോ എന്നുള്ള ഗാനം പാടിയത് ആരാണ് ഉത്തരം ലതാ മങ്കേഷ്കർ ഈ അടുത്ത് ഈ അടുത്ത കാലത്ത് അന്തരിച്ച ലതാ മങ്കേഷ്കർ അറുപത് ചോദ്യം നമ്പർ അറുപത് അവസാന ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബന്ദൂങ് സമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോവിയറ്റ് അമേരിക്കൻ ചേരികളിൽ ചേരാതെ ഒരു പ്രസ്ഥാനം ഒരു രാഷ്ട്രത്തിൻ്റെ കൂടി നിൽക്കാതെയുള്ള ഒരു പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ബൽഗ്രേഡിൽ വെച്ച് രൂപീകരിച്ച ആളുകളാണ് രാഷ്ട്ര ഇവിടെ കാണുന്നത് എന്തായിരുന്നു ഒരു രാജ്യത്തിൻ്റെ കൂടി അമേരിക്കയുടെ റഷ്യയുടെയോ ചേരിയിൽ ചേരാതെയുള്ള ആ പ്രസ്ഥാനത്തിൻ്റെ പേരെന്തായിരുന്നു ഉത്തരം ചേരിചേരാ പ്രസ്ഥാനം നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് നൂറ്റി ഇരുപത് മെമ്പർമാരും മെമ്പർ സ്റ്റേറ്റ്സും പതിനെട്ട് നിരീക്ഷക രാജ്യങ്ങളും അതിലുണ്ട് ഇതോടുകൂടി നെഹ്റു ക്വിസ് ചാച്ചാജി ക്വിസ് അവസാനിക്കുന്നു എല്ലാവർക്കും നെഹ്റുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ മഹിനീയമായ ജീവിതം ഇതൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗുഡ് ബൈ